അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗംഗയുടെ പോഷക നദികളാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം യമുന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട അല്ലാതെയുള്ള കുറച്ച് പോഷക നദികളുണ്ട്. വലത് ഇടത് തീരമായിട്ട് പറയുന്ന പോഷക നദികളുണ്ട്. അല്ല ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഇടത് തീര പോഷക നദികളാണ്. എന്താണ് നോക്കാനുള്ളത്? ഇടത് തീര പോഷക നദികളാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അല്ല ഇടത് തീര പോഷക നദികളിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട നദിയുടെ പേരാണ് രാംഗംഗ. ഇടത് തീര പോഷക നദികളിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട പേരെന്താണ്? രാംഗംഗ. അപ്പൊ ഇടതാപ്പം ആലോചിച്ചാൽ ഹിമാലയത്തിന്റെ ഇതിൽ നിന്നാണ് വരുന്നത്, വലതാവപ്പോഴോ നമ്മുടെ ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് രാംഗംഗ ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ കുന്നുകൾ അല്ലെങ്കിൽ ഗഡ്വാൾ മലനിരകളിലെ ഗർസൈനിൽ നിന്നും ഗഡ്വാൾ മലനിരകളിലെ എവിടെ നിന്നാണ്? ഗർസൈൻ. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ കുന്നുകളിലെ ഗർസൈനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്നറിയപ്പെടുന്നത്? രാംഗംഗ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ രാംഗംഗയുടെ ഉത്ഭവം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ കുന്നുകളിലെ ഏതാണ്? ഗർസൈൻ. ഓക്കെ ആണല്ലോ. ഇനി ഈ രാംഗംഗ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വച്ചോണം, നജീബാബാദ്. രാംഗംഗ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? നജീബാബാദ്. ഓക്കെ ആണല്ലോ. ക്ലിയർ. രണ്ട് പോയിന്റ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ കുന്നുകളിലെ ഗർസേനിൽ ഉത്ഭവിക്കുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ രാംഗംഗയാണ്. അടുത്ത രാംഗംഗ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? നജീബാബാദിൽ വെച്ചാണ്. ഓക്കെ. അതേപോലെ ജിംകോർബെറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി, ചോദിച്ചാലും ഏതാണ്? രാംഗംഗയാണ്. അതേപോലെ മൊറാദാബാദ് ഏത് നദിയുടെ തീരത്തെന്ന് ചോദിച്ചാൽ ഏത് നദിയുടെ തീരത്താണ്? രാംഗംഗയുടെ തീരത്താണ്. മൊറാദാബാദ് രാംഗംഗയുടെ തീരത്താണ്. ഓക്കെ ആണല്ലോ. അടുത്ത് പഠിക്കേണ്ട പോയിന്റ് സിവാലിക് മലനിരകളെ മുറിച്ചു കടന്ന്, കൊണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ രാംഗംഗയാണ്. സിവാലിക് മലനിരകളെ മുറിച്ചുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്ന നദി. രാംഗംഗയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാംഗംഗ ഗംഗയുമായി ചേരുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കനൗജ്. അതിൻ്റെ ആൻസർ എന്താണ്? കനൗജ്. രാംഗംഗ ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലം. ഓക്കെ ആണല്ലോ. അപ്പൊ രാംഗംഗ ഗംഗയുമായി ചേരുന്ന സ്ഥലം എവിടെയാണ്? കനൗജ്. ഓക്കെ ആണല്ലോ. ഇനി രാംഗംഗയുടെ പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ
രാംഗംഗയുടെ പോഷകം എടുത്തു വെച്ചാൽ ഏതൊക്കെയാണ്? കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. കോഹ് ഒന്നാമത്തെ നദിയുടെ പേര്, രണ്ടാമത്തതിൻ്റെ പേര് ആര്യൽ. ആര്യൽ ആര്യലാണ് ഇരിക്കണതെന്ന് ആലോചിച്ചാൽ മതി. ആര്യൽ ആര്യൽ. അടുത്തേതാണ് ഗഗൻ. അടുത്തേതാണ് ഗാര. കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ പോഷക നദികളാണ്? രാംഗംഗയുടെ പോഷക നദികളാണ്. അപ്പോൾ രാമഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ രാമഗംഗയെക്കുറിച്ച്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ കുന്നുകളിലെ ഗർസയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത് ചോദിച്ചത് ഏതാണ്? രാംഗംഗയാണ്. സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചോദിച്ചത് ഏതാണ്? നജീബാബാദ് ആണ്. ജിം കോർബേറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചത് ഏതാണ്? രാംഗംഗയാണ്. മൊറാദാബാദ് ഏത് നദിയുടെ തീരത്താണ്? രാംഗംഗയുടെ തീരത്താണ്. അതേപോലെ സിവാലിക് മലനിരകളെ മുറിച്ച് കടന്നുകൊണ്ട് ഏതാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്ന നദി ചോദിച്ചത്? അതേതാണ്? രാംഗംഗയാണ്. ഇനി രാംഗംഗ ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലം ചോദിച്ചത് എവിടെയാണ്? കനൗജ് ആണ്. രാംഗംഗയുടെ പോഷക നദികൾ ചോദിച്ചത് ഏതൊക്കെയാണ്? കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. കോഹ്, ആര്യൽ, ഗഗൻ, ഗാര. ഓക്കെ ആണല്ലോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് കനൗജ് പഠിക്കണം, ഉത്ഭവം പഠിക്കണം, ജിം കോർബേ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി പഠിക്കണം, സമതലം പഠിക്കണം. ഇവയ്ക്ക് എല്ലാം ഉണ്ടോ? എല്ലാം ഇല്ലേ? ഏറ്റവും എടുത്ത് പഠിക്കേണ്ട പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഉത്ഭവം, സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്, ജിം കോർബേ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നു, സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? കനൗജ്. ബാക്കിയൊന്നും പഠിക്കണ്ട എന്നല്ല, വായിച്ചു വിട്ടുകൊള്ളുക. ഇത് നല്ല എടുത്ത് പഠിച്ചോണം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ഇടതുതീര പോഷക നദിയാണ് ഏത്? ഗോമതി. രണ്ടാമത്തെ ഇടത് തീര പോഷക നദിയാണ് ഏത്? ഗോമതി. ഓക്കെ ആണല്ലോ. ഗോമതി, ഗോമതിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശിലുള്ള പിലിഭത്ത്. ഉത്തർപ്രദേശിലുള്ള പിലിഭിത്ത്, പിലിഭത്ത് അല്ല പിലിഭിത്ത് ആണ്. ഉത്തർപ്രദേശിലുള്ള പിലിഭിത്ത്, ഉത്തർപ്രദേശിലുള്ള പിലിഭിത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏത്? ഗോമതി. ഇനി ഗോമതിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ലക്നൗ. അപ്പം ലക്നൗ ഏത് നദിയുടെ തീരത്താണ്? ഗോമതിയുടെ തീരത്താണ്. ഓക്കെ ആണല്ലോ. ലക്നൗ ഏത് നദിയുടെ തീരത്താണ്? ഗോമതിയുടെ തീരത്താണ്. ഓക്കെ, ഒരൊറ്റ പോയിന്റ് കൂടെ ഞാനത് പഠിക്കാവുള്ളൂ. ഗോമതി ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഗംഗയുമായി ഒത്തുചേരുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ വാരണാസിക്കടുത്തുള്ള ഖൈദി, വാരണാസിക്കടുത്തുള്ള ഖൈദി, വാരണാസിക്കടുത്തുള്ള ഖൈദിയിൽ വച്ച് ഏത് നദിയുമായി ചേരും? ഗംഗയുമായി ചേരും. വാരണാസിക്കടുത്തുള്ള ഖൈദിയിൽ വച്ച് എവിടെ ചേരും? ഗംഗയുമായി ചേരും. അടുത്ത മൂന്നാമത്തെ നദി ഗണ്ഡക്. ഗോമതി കഴിഞ്ഞ അടുത്ത മൂന്നാമത്തെ ഇടതീര പോഷക നദിയാണ് ഗണ്ഡക്. ഗണ്ഡക്, ഗണ്ഡക്, ഗണ്ഡക്. ഞാൻ എൻ്റെ കാക്കരയെന്നാണല്ലോ ആദ്യം പറഞ്ഞത്, അത് കുഴപ്പമില്ല, ഒന്ന് അങ്ങോട്ട് കിട്ടും, മാറാൻ പ്രശ്നമൊന്നുമില്ല. അടുത്ത നദി ഏതാണ്? ഗണ്ഡക്. ഓക്കെ ആണല്ലോ. ഗണ്ഡക് ഓർത്ത് വെച്ചോണം. ഗണ്ഡകിൻ്റെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഗണ്ഡകിൻ്റെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയിൽ, ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയിൽ, ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയിൽ കാളിഗണ്ഡക് തൃശൂൽ ഗംഗ, കാളിഗണ്ഡക് തൃശൂൽ ഗംഗ,
എന്നീ രണ്ട് അരുവികൾ ചേർന്ന് ഉത്ഭവിക്കുന്നു. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഗണ്ഡക് ഉത്ഭവിക്കുന്ന എവിടെ വെച്ചാണ്? ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയിൽ. അവിടെ വെച്ച് ഏതൊക്കെ അരുവികൾ? കാളി ഗണ്ഡക്കും തൃശ്ശൂർ ഗംഗ എന്ന രണ്ട് അരുവികൾ ചേർന്ന് ആണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ഗണ്ഡക് നദി ഉത്ഭവിക്കുന്നത്. ഓക്കെയാണല്ലോ. ഇനി അടുത്ത് ആലോചിക്കേണ്ട പോയിന്റ്, നേപ്പാളിലെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന നദി, നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഏതാണ്? ഗണ്ഡകാണ്. നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി, നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി, നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്? ഗണ്ഡകാണ്. അതിൻ്റെ പേരെന്താണ്? ഗണ്ഡക്. ഓക്കെയാണല്ലോ. ഇനി ആലോചിക്കുക, ഈ ഗണ്ഡക് നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം, ഗണ്ഡക് നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം, ഗണ്ഡക് നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം, ബീഹാറിലെ ചമ്പാരൻ, ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് ഗംഗാ നദിയുമായിട്ട് ചേരും. ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് എവിടെ ചേരും? സോറി, ഗംഗാ നദിയുള്ള ഇന്ത്യയിലേക്ക് കടക്കും എന്നാണ്. ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് ഇന്ത്യയിലേക്ക് കടക്കും, ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് ഇന്ത്യയിലേക്ക് കടക്കും, ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് ഇന്ത്യയിലേക്ക് കടക്കും. പറഞ്ഞാൽ മാറിപ്പോയി. ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും? കടക്കും. അപ്പൊ ചമ്പാരനിൽ വെച്ച് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് കയറുന്നത് എവിടെയാണ്? ബീഹാറിലെ ചമ്പാരനിൽ വെച്ചാണ് ഇന്ത്യയിലേക്ക് കയറുന്നത്. അടുത്ത, പാട്നയിലെ സോൻപൂരിൽ വെച്ച് ഗംഗയുമായി ചേരും. പാട്നയിലെ സോൻപൂരിൽ വെച്ച് ഗംഗയുമായി ചേരും. പാട്നയിലെ സോൻപൂരിൽ വെച്ച് ഗംഗയുമായി ചേരും. അപ്പൊ സംഗമിക്കുന്ന സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? പാട്നയിലെ സോൻപൂരാണ്. പാട്നയിലെ സോൻപൂർ. ഓക്കെ, തിരികെ പോലെ. അപ്പോൾ ഇത് എവറസ്റ്റിൽ കൂടെ ഒഴുകി എവിടെ വെച്ച്? ചമ്പാരനിൽ വെച്ച് ഇന്ത്യയിലോട്ട് കയറും. അപ്പം ഇന്ത്യയിൽ കാണുന്നത് എവിടെ വെച്ചാണ്? ചമ്പാരനിൽ വെച്ച്. ഓക്കെയാണല്ലോ. അടുത്ത്, ഗംഗയുമായിട്ട് ചേരുന്നത് എവിടെ വെച്ചാണ്? പാട്നയിലെ സോൻപൂരിൽ വെച്ച് ഗംഗയുമായി ചേരും. പാട്നയിലെ സോൻപൂരിൽ വെച്ച് ആരുമായിട്ട് ചേരും? ആരുമായിട്ട് ചേരും? ഗംഗയുമായിട്ട് ചേരും. ഓക്കെയാണല്ലോ. ഇനി ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നേപ്പാളിൽ ഗണ്ഡക് നദി അറിയപ്പെടുന്ന പേര്, നേപ്പാളിൽ ഗണ്ഡക് നദിയെ വിളിക്കുന്ന പേര്, നേപ്പാളിൽ ഗണ്ഡകിനെ വിളിക്കുന്ന പേര്, നാരായണി. നേപ്പാളിൽ ഗണ്ഡക് നദിയെ വിളിക്കുന്ന പേരെന്താണ്? നാരായണി. ഓക്കെ ആണല്ലോ. നേപ്പാളിൽ ഗണ്ഡക് നദി വിളിക്കുന്ന പേരെന്താണ്? നാരായണി. അടുത്ത്, ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി, ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി, ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാണ്? ഗണ്ഡക് തന്നെയാണ്. ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാണ്? ഗണ്ഡക് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയണ്. അടുത്ത, മൂന്നാമത്തെ നദിയുടെ പഠിച്ച നമ്മളെന്താണ്? ഗണ്ഡകാണ്. മൂന്നാമത്തെ നദി ഏതാണ്? ഗണ്ഡകാണ് പഠിച്ചത്. ഗണ്ഡകിൻ്റെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? ധൗളഗിരിക്കും എവറസ്റ്റിനും ഇടയിൽ. ധൗളഗിരിക്കും എവറസ്റ്റിനും ഇടയിൽ ഏതാണ്? കാളി ഗണ്ഡക്, തൃശ്ശൂർ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്ന് രൂപപ്പെടുന്നു. കാളി ഗണ്ഡക്,
തൃശ്ശൂർ ഗംഗ എന്ന രണ്ട് അരുവികൾ ചേർന്ന് രൂപപ്പെടുന്ന നദിയാണ് ഏത്? ഗണ്ഡക് നദി. ഓക്കെ ആണല്ലോ. അതിനുശേഷം പറയാം, നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകും. എവിടെയാണ് ഒഴുകുന്നത്? നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ചോദിച്ചതിന്റെ അതിന്റെ പേരാണ് എന്തെന്ന്? ഗണ്ഡക്. നേപ്പാളിന്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ചോദിച്ചതിന്റെ പേരാണ് എന്തെന്ന്? ഗണ്ഡക് എന്ന് പറയാം. ഇനി അടുത്ത് പറഞ്ഞ പോയിന്റ് എന്താണ്? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെയാണ് ചോദിച്ചത്? എവിടെയാണ്? ചമ്പാരൻ. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെയാണ്? ചമ്പാരനിൽ വെച്ച്. അടുത്ത് ഗംഗാ നദിയുമായിട്ട് ചേരുന്നത് എവിടെയാണ്? പാറ്റ്നയിലുള്ള സോൻപൂരിൽ വെച്ച്. പാറ്റ്നയുടെ അടുത്തുള്ള സോൻപൂരിൽ വെച്ച് ആരുമായിട്ട് ചേരും? ഗംഗാ നദിയുമായിട്ട് ചേരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് ചോദിച്ചത് എന്താണ്? നാരായണി. നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താണ്? നാരായണി. അടുത്ത് നോക്കുക, വാൽമീകി നാഷണൽ പാർക്കിൽ കൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാണ്? ഗണ്ഡക് തന്നെയാണ്. അടുത്ത് നാലാമതായിട്ട് പഠിക്കുന്ന നദിയുടെ പേരെന്താണ്? കാക്കര. ഏതാണ്? കാക്കര. ഓക്കെ ആണല്ലോ. ഉത്ഭവിക്കുന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ടിബറ്റിലുള്ള മാപ്ചു ചുങ്ക ഹിമാനി. മാപ്ചു ചുങ്കോ ഹിമാനി എന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? കാക്കര. ടിബറ്റിലുള്ള മാപ്ച ചുങ്കോ. പേരൊക്കെ ഇത്തിരി പ്രശ്നമാണ്, ഒന്ന് നോക്കി എഴുതിക്കോണം. മാപ്ച ചുങ്കോ, മാപ്ച ചുങ്കോ ഹിമാനി, മാപ്ച. ഓക്കെ ആണല്ലോ. അപ്പൊ ടിബറ്റിലുള്ള മാപ്ച ചുങ്കോ ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്നറിയപ്പെടുന്നത്? കാക്കര നദി. ടിബറ്റിൽ നിന്ന് എവിടെയാണ് ഉത്ഭവിക്കുന്നത്? മാപ്ച ചുങ്കോ ഹിമാനി. ഓക്കെ ആണല്ലോ. ഇനി ഈ കാക്കര നദിയുമായിട്ട്, കാക്കര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ഒറ്റ കേസ് പഠിക്കാനുള്ളത്, ആദ്യം ഈ ടിബറ്റിന് ഉത്ഭവിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ കാക്കര നദിയുമായിട്ട് ചേരുന്ന ഒരു മൂന്ന് നദികളുണ്ട്. അതിൻ്റെ പേരൊന്ന് ക്ലിയർ ചെയ്ത് ഓർത്ത് വെച്ചോണം. ടില, സേത്തി, ബേരി. അപ്പോൾ ഇവിടെ ടിബറ്റിന് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഏതാണ് കാക്കര നദിയുമായിട്ട് ചേരുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ടില, സേത്തി, ബേരി. കാക്കര നദിയുമായിട്ട് ചേരുന്ന നദികൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ടില, സേത്തി, ബേരി. ഓക്കെ ആണല്ലോ. ഇതെത്രയും നമ്മളെ കാക്കര നദിയിൽ ആദ്യമേ ചേരുന്ന മൂന്ന് നദികളാണ് ഏതൊക്കെയെന്ന് അറിയപ്പെടുന്നത്? ടില, സേത്തി, ബേരി എന്നറിയപ്പെടുന്നത്. ഇനി ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, കാക്കര നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാക്കര നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാക്കര നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്, കാക്കര നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ശീശപാനി. കാക്കര നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയാണ്? ശീശപാനിയിലാണ്. കാക്കര നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയാണ്? ശീശപാനി. ഇനി ഈ കാക്കര നദി ഏതിൻ്റെ പോഷക നദിയാണ്? ഗംഗയുടെ പോഷക നദിയാണ്. ഈ ഗംഗയുമായി ചേരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാക്കര നദിയിൽ ചേരുന്ന വേറൊരു നദിയുണ്ട്. ഏതാണ്? കാളി നദി അല്ലേ. അത്ര ആലോചിച്ച് വയ്ക്കുക. കാളിന്നല്ല, രണ്ടു പേരുണ്ട്, ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഒന്ന് ആലോചിക്കണം. ഞാൻ എഴുതേണ്ട പോയിന്റ് ഇങ്ങനെയാണ്, ഗംഗയുമായി ചേരുന്നതിന് മുമ്പ്, ഗംഗയുമായി ചേരുന്നതിന് മുമ്പ് ഗംഗയുമായി ചേരുന്നതിന് മുമ്പ് കാക്കര നദിയുമായി ചേരുന്ന നദി, ഗംഗാ നദിയിൽ ചേരുന്നതിന് മുമ്പ് കാക്കരയുമായി ചേരുന്ന, അല്ലെങ്കിൽ കാക്കരയുമായി സംഗമിക്കുന്ന നദി, അതിൻ്റെ പേരാണ് കാളി എന്ന് വിളിക്കും, ശാരദ എന്ന് വിളിക്കും, ശാരദ നദി. കാക്കരയുമായി ചേരുന്ന നദിയുടെ പേരെന്താണ്? ശാരദാ നദി. ഓക്കെ ആണല്ലോ. കാക്കരയുമായി ചേരുന്ന നദി ഏതാണ്? ശാരദാ നദിയാണ്. ശാരദാ നദിയെക്കുറിച്ച് രണ്ട് വാക്ക് എന്തൊക്കെയാണ്?
ശാരദ മറ്റ് പേരുകൾ എന്തൊക്കെയാണ് മഹാകാളി ഗോരിഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ശാരദ നദിയാണ് മഹാകാളി ഗോരിഗംഗ ശാരദ എന്ന് വിളിക്കുന്ന മറ്റ് പേര് എന്തൊക്കെയാണ് മഹാകാളി ഗോരിഗംഗ ഈ ഗോരിഗംഗ ആലോചിച്ച് വെച്ചോണം നേപ്പാളിൽ വിളിക്കുന്ന പേരാണ് നേപ്പാളിൽ ഈ നദിയെ വിളിക്കുന്ന പേരാണ് എന്തോന്ന് ഗോരിഗംഗ ഓക്കേ ആണല്ലോ ശാരദ നദിയെ വിളിക്കുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് മഹാകാളി ഗോരിഗംഗ ഓക്കേ ആണല്ലോ ഇനി ഇത് ആലോചിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഈ നദി നമ്മുടെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അറിയപ്പെടുന്ന പേര് നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ അറിയപ്പെടുന്ന പേരാണ് കാളി നദി അല്ലെങ്കിൽ ചൗക്ക് നദി എന്നറിയപ്പെടും കാളി നദി അല്ലെങ്കിൽ ചൗക്ക് നദി എന്നറിയപ്പെടുന്നത് ചൗക്ക് ചൗക്ക് കാളി നദി അല്ലെങ്കിൽ ചൗക്ക് നദി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ചോദിച്ചെങ്കിൽ എവിടെയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശത്താണ് ഓക്കേ ആണല്ലോ അപ്പോൾ ഓർത്ത് വെക്കണം ശാരദ മറ്റു പേരിൽ എന്തൊക്കെയാണ് മഹാകാളി നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താണ് ഗോരിഗംഗ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് ഗോരിഗംഗ നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ അറിയപ്പെടുന്ന പേരെന്താണ് കാളി അല്ലെങ്കിൽ ചൗക്ക് നദി കാളി നദി അല്ലെങ്കിൽ ചൗക്ക് നദി എന്നാണ് എവിടെ അറിയപ്പെടുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അറിയപ്പെടുന്നത് ഇനി ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇതിൻ്റെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശാരദ നദിയുടെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കറക്റ്റായിട്ട് വേണമെങ്കിൽ ഉത്തരാഖണ്ഡ് നേപ്പാൾ അതിർത്തിയിൽ ഉത്തരാഖണ്ഡ് നേപ്പാൾ അതിർത്തിയിലെ മിലം ഹിമാനിയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത് ശാരദ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് മിലം ഹിമാനി നേപ്പാൾ ഉത്തരാഖണ്ഡ് അതിർത്തിയിലെ മിലം ഹിമാനിയിൽ നിന്ന് മിലം ഹിമാനി ആ മില ഹിമാനിയുടെ ബ്രാക്കറ്റ് അത് എഴുതി വെച്ചോണം കാലാപാനി എന്നും കൂടെ ഒന്ന് എഴുതി വെച്ചോണേ കാലാപാനി മില ഹിമാന ബ്രാക്കറ്റ് എന്നും കൂടെ എഴുതി വെച്ചോണം കാലാപാനി എന്നും കൂടെ എഴുതി വെച്ചോണം എന്നുവെച്ചാൽ ആ പ്രദേശത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തോന്ന് കാലാപാനി എന്ന് ആ പ്രദേശത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തോന്ന് കാലാപാനി ഇപ്പൊ കാലാപാനി എന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാണ് ശാരദ നദിയാണ് ഓക്കെ ആണല്ലോ കാലാപാനി എന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ ഏത് തന്നെയാണ് ശാരദ നദിയാണ് ഓക്കെ ആണല്ലോ ഇനി ആലോചിക്കുക മഹാകാളി സന്ധിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ മഹാകാളി സന്ധിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ മഹാകാളി സന്ധിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ മഹാകാളി സന്ധിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇന്ത്യയും നേപ്പാളും മഹാകാളി സന്ധിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇന്ത്യയും നേപ്പാളും ഇനി ഒരു പോയിന്റും കൂടെ ഉള്ളൂ ഈ ശാരദ നദിയിൽ ഇന്ത്യ നേപ്പാൾ സംയുക്തമായി നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ പേര് ശാരദ നദി അല്ലെങ്കിൽ മഹാകാളി നദി എന്നോ അല്ലെങ്കിൽ ഗോരിഗംഗയിലോ ഏത് ചോദിച്ചാൽ ശാരദ നദിയിൽ ഇന്ത്യ നേപ്പാൾ സംയുക്തമായി നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ പേര് ഇന്ത്യ നേപ്പാൾ സംയുക്തമായി നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ പേര് എന്താണ് പഞ്ചേശ്വർ ഡാം അണക്കെട്ടിന്റെ പേരാണ് പഞ്ചേശ്വർ ഡാം പഞ്ചേശ്വർ ഡാം ഇന്ത്യ നേപ്പാൾ സംയുക്തമായി നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ പേരെന്താണ് പഞ്ചേശ്വർ ഡാം ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പറയാൻ ഒരു പോയിന്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഈ കാക്കര നദിയുടെ ഒരു കേസ് ഒരു കാര്യം പറയാൻ വിട്ടു കാക്കര നദി ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലം 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 എവിടെയാണ്
स्थल ओर्त चप्र स्थल पेरे चप्र काक्रा नदी गंगयुम संगमिक स्थल चोदी पेरे चप्र अड़ी इटती पोषक ऐम गंग गोमी खाक्रई गंडक इनसी अड़ता कोसी अंजाव पढ़ के नदी पेरे कोसी ओके आो आलोच प्रधानपेट कोसी उद्भव चोद सत्यम केस इू ई कोसी ची आदी आदि चेर सत्यम ना नाटिल कोसी इंटे कड़कोप कोसी अगर करक्ट पे चोदी सप्त कोसी पेरे सप्त कोसी अब कोसी नदी यथार्थ पेरे चोद सप्त कोसी चुनद चेर नदी रूपपड़ा कोसी नदी रूपपड़ा पक्षे नमुक प्रधानमंत्री इंटे पढ़ी मूंण पढ़ी ई कोसी उद्भव पर पढ़ी मूं नदी नमुकें पढ़ी अल इंपॉर्टेंट नदी टिबटे एवरेस्ट कोडमुड़ी वड़क रूपपड़ अरुण अरवि एवड़ा अब कोसी उद्भव करक्ट चोदी टिबटिल अलग टिबट एवरेस्ट आलोचा मे एवरेस्ट कोडमुड़ी वड़क टिबट एवरेस्ट कोडमुड़ी वड़क वड़क उद्भविक ऐरवी पेरे अरुण अरवी पेरे अरुण अब टिबट एवरेस्ट को वड़क रूपपरव अरुण अरवियों इंटे इंटे कि दिशल वेर अरवि रूपपड़ो अरान तमूर् कोसी विरे तमूर् कोसी तमूर् कोसी अल वे अरवि रूपपड़ो अरान सोन कोसी मतरव विरे सोन कोसी अब एत्र मूं अरविकाद एवरेस्टि वड़क रूपपड़ ऐदरवि अरुण अरवियों किभागत रूपपड़ ऐदरवि तमूर् कोसी मतरवियों वेर पे सोन कोसी इन मूं अरविक चेर ऐद रूपपड़ा कोसी नदी रूपपड़ा ऐसा अरुण तमूर् कोसी सोन कोसी इन मूं अरविक चेर ऐद रूपपड़ा कोसी नदी रूपपड़ा इंटे कूड़ और ना चु अरविकूट चेर अब नमक इंपॉर्टेंट अब विटा बाकी इत्र चेर नामें सप्त कोसी विरान सप्त कोसी ओके अब कोसी नदी मारूँ अगर ब्राक वेणमें वोचम सप्त कोसी सप्त कोसी अब इंटे ऐटो डेजरस नदी चोदी ऐसा सप्त कोसी अलग कोसी इंटे ऐटों अपकड़ा नदी चोदी ऐसा कोसी ओके आो डेजरस नदी ओके आो अदालोचा मे अब डेजरस वाक करोच कोसी आलोच ओके आो अड़ आलोच दुख बीहारी दुख इंटे दुख नदी ऐसा कोसी बीहारी दुख इंटे दुख पेरियप नदी ऐसा कोसी नदी बीहारी दुख इंटे दुख नदी ऐसा कोसी नदी बीहारी इंटे दुख आर चो आरान कोसी ऐटों डेजरस नदी चोद आर कोसी ओके आो इन आलोच प्रधानपेटर पॉइंट ऋग्वेद कोसिये विपे
ഋഗ്വേദത്തിൽ കോസിയെ വിളിക്കുന്ന പേര്, ഋഗ്വേദത്തിൽ കോസി നദിയെ വിളിക്കുന്ന പേര്, ഋഗ്വേദത്തിൽ കോസി നദിയെ വിളിക്കുന്ന പേര് എന്താണ്? കൗശിക. ഋഗ്വേദത്തിൽ കോസി നദിയെ വിളിക്കുന്ന പേര് എന്താണ്? കൗശിക. കൗശിക, 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 കൗശിക. ഓക്കേ ആണല്ലോ. അടുത്ത മഹാഭാരതത്തിൽ വിളിക്കുന്ന പേര് എന്താണ്? അത് മാറ്റി പറഞ്ഞാൽ കൗസുകി. ഋഗ്വേദത്തിൽ കൗശിക എന്നും മഹാഭാരതത്തിൽ കൗസുകി എന്ന് വിളിക്കുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഏതാണ്? കോസി നദിയാണ്. ഓക്കെ. നേപ്പാളിലെ ഹനുമാൻ നഗറിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. നേപ്പാളിലെ ഹനുമാൻ നഗറിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. നേപ്പാളിലെ ഹനുമാൻ നഗറിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. നേപ്പാളിലെ ഹനുമാൻ നഗറിലൂടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. നേപ്പാളിലെ ഹനുമാൻ നഗറിലൂടെ, ഹനുമാൻ നഗർ, ഹനുമാൻ നഗറിലൂടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇത് അവസാനിക്കുന്നു വേണ്ട, ബീഹാറിൽ ചെന്ന് അവസാനിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ ജസ്റ്റ് നോക്കണ്ട. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ട പോയിന്റ്, കോസി പ്രോജക്റ്റിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം എന്നുവെച്ചാൽ, കോസിയിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ വെള്ളപ്പൊക്കത്തിൻ്റെ എന്താണ്, കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്? കോസി പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ കോസി പ്രോജക്റ്റിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ ആരാണ്? നേപ്പാളാണ്. കോസി പ്രോജക്റ്റിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം നേപ്പാൾ. ഇപ്പോൾ കോസി പ്രോജക്റ്റ് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് വൺ മഹാനന്ദ, ലാസ്റ്റ് വൺ മഹാനന്ദ എന്നുവെച്ചാൽ ഇടത് തീര പോഷക നദികളിലെ ഏറ്റവും അവസാനത്തത്, ഏതാ അതിൻ്റെ പേരാണ്? ഏത്? മഹാനന്ദ. ഓക്കെ ആണല്ലോ. മൂന്നേ മൂന്ന് പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? ഇത് ഏത് പോഷകത്തിന്, ഏത് തീരമാണ്? ഇടത് തീരമാണ്. അതറിയാലോ, എത്ര ആലോചിച്ചാൽ മതി. ഇടത് തീരത്ത് നിന്ന് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദി എന്നുവെച്ചാൽ ഇടത് വശത്ത് നിന്ന് ഗംഗയായിട്ട് ചേരുന്ന ഏറ്റവും അവസാനത്തെ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മഹാനന്ദയാണ്. ഓക്കെ ആണല്ലോ. ഇടത് തീരത്ത് നിന്നും ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദി, അല്ലെങ്കിൽ അവസാനത്തെ പോഷക നദി, ഇടത് തീരത്ത് നിന്നും ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദി, ഇടത് തീരത്ത് നിന്നും ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ അല്ലെങ്കിൽ അവസാനത്തെ പോഷക നദി ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഏത്? മഹാനന്ദ. ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഡാർജിലിംഗ് കുന്നുകൾ. ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഡാർജിലിംഗിലാണ്. ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഡാർജിലിംഗ്. ഓക്കെ, കറക്റ്റ് സ്പോട്ട് ഒന്നും വേണ്ട. വെസ്റ്റ് ബംഗാളിൽ വെച്ച് ഗംഗാനദിയുമായി ചേരും. 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 ഓക്കെ, അത്രയും മതി. മൂന്ന് പോയിന്റ്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പോഷകം എന്ന് ചോദിച്ചാൽ ഏതാണ്? മഹാനന്ദയാണ്. ഓക്കെ ആണല്ലോ. എവിടെ വെച്ച്, എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഡാർജിലിംഗ്. ഡാർജിലിംഗ് എവിടെയാണ്? ഡാർജിലിംഗ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇടതീര പോഷകങ്ങളെല്ലാം ആയിട്ടുണ്ട് അല്ലേ? ഇടതീര പോഷക നദികൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? രാംഗംഗ, ഗോമതി, കാക്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ.
ഏതൊക്കെയാണ്? രാംഗംഗ, ഗോമതി, കാക്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. അടുത്തുള്ളത് വലത് തീര പോഷക നദിയാണ്. വലത് തീര പോഷക നദിയിൽ നമുക്ക് ഒറ്റ എണ്ണേ പഠിക്കാനുള്ളൂ. അതിൻ്റെ പേരാണ് സോൺ. വലത് തീര പോഷക നദിയിൽ ഒരൊറ്റ എണ്ണേ പഠിക്കാനുള്ളൂ. അതിൻ്റെ പേരെന്താണ്? സോൺ. ഓക്കെ ആണല്ലോ. ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സോൺ നദിയുടെ ഉത്ഭവം? അമർകണ്ടക് പീഠഭൂമി. സോൺ നദിയുടെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ അമർകണ്ടക് പീഠഭൂമി. അപ്പൊ സോൺ നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? അമർകണ്ടക് പീഠഭൂമി. ഓക്കെ, എവിടെയാണ്? അമർകണ്ടക് പീഠഭൂമി. ഓക്കെ ആണല്ലോ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. ഓക്കെ ആണല്ലോ. അടുത്ത് അടുത്ത് പുരാണങ്ങളിലെ പാടലീപുത്രം. പുരാണങ്ങളിലെ പാടലീപുത്രം സ്ഥിതി ചെയ്തിരുന്നത്, സ്ഥിതി ചെയ്തിരുന്നത് ഈ നദിയുടെ തീരത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നദിയുടെ തീരത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നദിയുടെ തീരത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നദിയുടെ തീരത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഡാമുകളും കൂടെ എഴുതി വെച്ചോണം. ഒന്ന് ബാൺസാഗർ ഡാം. ബാൺസാഗർ ഡാം, ബാൺസാഗർ ഡാം. ചിലര് ബാണസാഗർ എന്ന് കിടപ്പുണ്ടേ. ബാണാസുര സാഗർ അല്ല, അത് വേറെ, അത് വയനാട്. ഇതേതാണ്? ബാൺസാഗർ. ഓക്കെ ആണല്ലോ. ബി എ എൻ എസ് എ ജി ആർ. ചിലത് ബാണസാഗർ എന്ന് കിടപ്പുണ്ട്. രണ്ടൊന്നു തന്നെയാണ്, ബാൺസാഗർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാൺസാഗർ ഡാം സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്. ബാൺസാഗർ ഡാം സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്. അടുത്ത് ഇന്ദിരാപുരി തടയണ. ഇന്ദിരാപുരി തടയണ, ഇന്ദിരാപുരി തടയണ. ഇന്ദിരാപുരി തടയണ. അടുത്ത് നെഹ്റു സേതു. നെഹ്റു സേതു, നെഹ്റു സേതു, നെഹ്റു സേതു. ഇത്രയും ഏതിനകത്താണ് ഉള്ളത്? ഏതാണ്? സോൺ നദിയിലാണുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത്? സോൺ നദിയിലുള്ളത് ഏതൊക്കെയാണ്? ബാൺസാഗർ ഡാം, പിന്നെ ഏതാണ്? ഇന്ദിരാപുരി തടയണ, നെഹ്റു സേതു. ഇന്ദിരാപുരി തടയണ, നെഹ്റു സേതു. ഇനി സോൺ നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം ചോദിച്ച, സോൺ നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ പാറ്റ്നയ്ക്കടുത്തുള്ള ആരയിൽ വച്ച്, പാറ്റ്നയ്ക്കടുത്തുള്ള ആരയിൽ വച്ചാണ് ഏത് നദിയുമായി ചേരുന്നത്? ഗംഗാനദിയുമായി ചേരുന്നത്. പാറ്റ്നയ്ക്കടുത്തുള്ള ആരയിൽ വച്ച് ഗംഗാനദിയുമായി ചേരുന്നു. പാറ്റ്നയ്ക്കടുത്തുള്ള ആരയിൽ വച്ച് ഗംഗാനദിയുമായി ചേരുന്നു. അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഗംഗയുടെ പോഷക നദികളെല്ലാം തീർന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി വളരെ കുറച്ച് കാര്യം പഠിക്കാവുള്ളൂ. ആ ഗംഗയുടെ കൈവഴിയും കൂടെ പഠിക്കാവുള്ളൂ. കൈവഴികൾ നമ്മൾ പറയാനുള്ള ഒരേ ഒരു പോയിന്റ് മാത്രം. ഗംഗയ്ക്ക് എത്ര കൈവഴിയുണ്ട്? രണ്ട് കൈവഴിയുണ്ട്. ഏതൊക്കെയാണ്? പത്മയും ഹൂഗ്ലിയും. പത്മയുടെ കേസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വലുതായിട്ട് പഠിക്കാനില്ല. നേരെ എങ്ങോട്ടേക്ക് കയറുന്നു മാത്രം പഠിച്ചാൽ മതി. ബംഗ്ലാദേശിലേക്ക് കയറുന്നു എന്ന് മാത്രം പഠിച്ചാൽ മതി. എവിടേക്ക് കയറുന്നുണ്ട്? ബംഗ്ലാദേശിലേക്ക് കയറുന്നു. ഓക്കെ. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ എന്താണ്? പത്മ എന്നാണ്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേരെന്താണ്?
പത്മ എന്നാണ്, അത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. പിന്നെ നമുക്ക് അഡീഷൻ പഠിക്കാനുള്ളത് ഹൂഗ്ലിയെ കുറിച്ച് രണ്ട് പോയിന്റ്. അതിനെ കുറിച്ചാണ്, ഹൂഗ്ലി നദിയെ കുറിച്ച് രണ്ട് പോയിന്റ്. അപ്പൊ അതാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഗംഗയുടെ കൈവഴികളിൽ ഒരു കൈവഴിയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഹൂഗ്ലി എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഹൂഗ്ലിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങൾ ഏതൊക്കെയാണ്? കൊൽക്കത്തയും ഹൗറയും. ഹൂഗ്ലിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ചോദിച്ചാൽ കൊൽക്കത്ത, ഹൗറ. കൊൽക്കത്ത, ഹൗറ. ഓക്കെ ആണല്ലോ. അടുത്ത ഹൂഗ്ലിയിലുള്ള തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖം അല്ലേ. കൊൽക്കത്ത പോർട്ട് ഏതിലാണ്? ഹൂഗ്ലി നദിയിൽ കൂടെയാണ്. കൊൽക്കത്ത തുറമുഖം, കൊൽക്കത്ത പോർട്ട് ഏത് നദിയിൽ കൂടെയാണ്? ഹൂഗ്ലി നദിയിൽ കൂടെ ചേർന്നാണ് കിടക്കുന്നത്. ഹൂഗ്ലി നദിയിൽ കൂടി ചേർന്നാണ് കിടക്കുന്നത്. ഇനി ഒരേ ഒരു പോയിന്റ് മാത്രമേ പഠിക്കാവുള്ളൂ. ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി എന്ന പുസ്തകം എഴുതിയത്, ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി എന്ന ബുക്ക് എഴുതിയത്, ബുക്കല്ല കഥയാണ്, ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി എന്ന കഥ എഴുതിയത്, ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി ആരായിരിക്കും? റുഡ്യാർഡ് കിപ്ലിംഗ്. ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി എന്ന് എഴുതിയത് ആരും ചോദിച്ചാൽ ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗ്. ഓക്കെ ആണല്ലോ. ഇത്രയുള്ള അത് പഠിക്കാം. ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി റിവർ എന്ന് എഴുതിയത് ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി പഠിക്കാനുള്ളത് ഹൂഗ്ലിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ദാമോദർ. ഹൂഗ്ലിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ദാമോദർ. ഓക്കെ ആണല്ലോ. ദാമോദറിന്റെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ദാമോദർ നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ, ദാമോദറിന്റെ പ്രത്യേകത എന്താണ്? എവിടുത്തെ ദുഃഖം? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ഏതാണ്? ദാമോദറാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദറാണ്. അടുത്ത് മലിനീകരണത്തിന്റെ വീക്ഷണത്തിൽ റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്നത്, മലിനീകരണത്തിന്റെ വീക്ഷണത്തിൽ റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? ദാമോദര നദിയാണ്. മലിനീകരണത്തിന്റെ വീക്ഷണത്തിൽ റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇപ്പോൾ? ദാമോദര നദിയാണ്. ഇനി ദാമോദര നദി എവിടെയാണ് ചേരുന്നത്? നേരത്തെ പറഞ്ഞു, ഹൂഗ്ലിയിലാണ് ചേരുന്നത്. ഏത് ചേരും? ഹൂഗ്ലിയിൽ ചേരും. ഇനി പഠിക്കേണ്ട പോയിന്റ് ദാമോദർ നദിയുടെ പോഷക നദികൾ, ദാമോദറിന്റെ പോഷക നദികൾ. ഓക്കെ, ദാമോദർ നദിയുടെ പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ നദിയുടെ പേരാണ് ബരാക്ക്. ഏതാണ്? ബരാക്ക് നദി. ബരാക്ക് നദി ഉത്ഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കൊഡർമ, കൊഡർമ പീഠഭൂമിയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ബരാക്ക് നദി ഉത്ഭവിക്കുന്നത്. കൊഡർമ പീഠഭൂമിയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ബരാക്ക് നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ഒരെണ്ണം കൂടെ പഠിച്ചാൽ മതി, കോണാർ. കോണാർ രണ്ടാമത്തെ, ദാമോദറിന്റെ രണ്ടാമത്തെ പോഷക നദിയാണ് ഏത്? കൊണാർ. ഇനി ദാമോദറിനെ കുറിച്ച് ഇതൊന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് എന്തോന്ന്? ദാമോദർ വാലി പദ്ധതി.
ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്തെന്ന്? ദാമോദർ വാലി പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്തെന്ന്? ദാമോദർ വാലി പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ചോദിച്ചത് ഏതാണ്? ദാമോദർ വാലി പദ്ധതി. ഓക്കെ ആണല്ലോ. ദാമോദർ വാലി പദ്ധതി ഏതിൻ്റെ മാതൃകയാണ്? ടെന്നീസി വാലി, അമേരിക്ക. ദാമോദർ വാലി എന്തിൻ്റെ മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസി വാലി മാതൃക അമേരിക്ക. ടെന്നീസി വാലി മാതൃക അമേരിക്ക. അമേരിക്കയിലെ ടെന്നീസി വാലി മോഡലിലാണ് ഏത് പദ്ധതി ചെയ്തിരിക്കുന്നത്? ദാമോദർ വാലി പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. ദാമോദർ വാലി പദ്ധതിയുടെ ആദ്യ ഡാം, ദാമോദർ വാലി പദ്ധതിയുടെ ആദ്യ ഡാം, ദാമോദർ വാലി പദ്ധതിയുടെ ആദ്യ ഡാം ചോദിച്ചു കഴിഞ്ഞാൽ തിലയ്യ ഡാം. ദാമോദർ വാലി പദ്ധതിയുടെ ആദ്യ ഡാം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്? തിലയ്യ ഡാം.